അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുഭാഷിതം 605, രണ്ട് വാഹനങ്ങൾ. ഖീല ലഹു ഐ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി, കൈഫ തമുറു ബിക്കൽ അഹ്വാൽ? ഖാൽ ഹയ്യഅ്തു മർകബ സബർ فإذا لقيني مكروه أركب عليه وأستقبله ومركب الإخلاص أركب عليه وأستقبل الطاعات. മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ആരോ ചോദിച്ചു, അങ്ങയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, എന്താണ് അങ്ങയുടെ വിശേഷങ്ങൾ? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ക്ഷമ എന്ന കരുത്തുറ്റ ഒരു വാഹനം തയ്യാർ ചെയ്തിട്ടുണ്ട്. ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ എനിക്ക് നേരിടുമ്പോൾ ഞാൻ കരുത്തുറ്റ ആ വാഹനത്തിൽ കയറി ആ പ്രയാസത്തെ ശക്തമായി നേരിടും. അതോടെ എനിക്കത് അനുഭവപ്പെടാതെ പോകും. അതിനെ തടയാനും ഒഴിവാക്കാനും എനിക്ക് സാധിക്കും. മറ്റൊരു വാഹനവും ഞാൻ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഇഖ്ലാസ് എന്നാണ് ആ വാഹനത്തിൻ്റെ പേര്. എപ്പോഴും ആ വാഹനത്തിലേറിയാണ് ഞാൻ സൽക്കർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ജീവിതത്തിൽ രണ്ട് വാഹനമാണ് മഹാനവറുകൾ തയ്യാർ ചെയ്തിട്ടുള്ളത്. ഭൗതിക ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ഭൗതിക ലോകത്തെ പ്രയാസങ്ങളും വിഷമങ്ങളും അവയെ സന്തോഷപൂർവ്വം ഉൾക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ തീരുമാനം ആണെന്ന് മനസ്സിലാക്കുകയും അവയ്ക്ക് നേരെ ക്ഷമ എന്ന വജ്രായുധം പ്രയോഗിച്ച് വിജയിക്കുകയും ചെയ്യുക വിശ്വാസിയുടെ ബാധ്യതയാണ്. അതാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. ക്ഷമ എന്ന നല്ല ഒരു വാഹനം ഞാൻ തയ്യാർ ചെയ്തിട്ടുണ്ട്. ആ വാഹനത്തിൽ കയറി ഞാൻ എൻ്റെ പ്രയാസങ്ങളെ നേരിടുന്നു. വിശ്വാസികൾക്ക് നല്ല ഒരു പാഠമാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഇവിടെ നൽകുന്നത്. ഭൗതിക ലോകത്തെ പരീക്ഷണങ്ങൾ നമ്മുടെ വിശ്വാസത്തെയും അള്ളാഹുവെക്കുറിച്ചുള്ള ഉറപ്പിനെയും തകർക്കാൻ നാം സമ്മതിക്കരുത്. അതിന് വേണ്ടി ഏറ്റവും പ്രതിഫലാർഹമായ ഒരു കാര്യമായി ക്ഷമയെ അള്ളാഹു നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ ക്ഷമ കൊണ്ട് വലിയ സ്ഥാനം നമുക്ക് നേടാൻ കഴിയും, അള്ളാഹുവിൻ്റെ തൃപ്തിയും നേടാൻ കഴിയും. മറ്റൊരു വാഹനം ഇഖ്ലാസാണ്, ആത്മാർത്ഥത. യഥാർത്ഥ ആത്മാർത്ഥതയില്ലാതെ നമ്മുടെ ആരാധനകൾക്ക് നാം മുന്നിട്ട് പോയാൽ അത് കേവലമായ പ്രവൃത്തി രൂപങ്ങൾ മാത്രമായി പരിണമിക്കും. അത് തോഴത്തുകളായി, ആരാധനകളായി, സംശുദ്ധമായി അള്ളാഹുവിങ്കിലേക്ക് പോകാൻ ഇഖ്ലാസ് എന്ന വാഹനം ഏറേണ്ടതുണ്ട്. ഇതാണ് മഹാനവറുകൾ നമുക്ക് പഠിപ്പിക്കുന്നത്. അള്ളാഹു നല്ല ക്ഷമയും ഇഖ്ലാസുമുള്ളവരാക്കി നമ്മെ ജീവിപ്പിക്കുമാറാകട്ടെ. മഹാന്മാരെ ആരായ ഔലിയാക്കളുടെ ബർക്കത്തുമുണ്ട്. അള്ളാഹു നമുക്ക് ക്ഷമയും ഇഖ്ലാസും ഏറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.